തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് പാർട്ടിയിൽ തന്റെ അപ്രമാദിത്യം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വന്തം ജില്ലയായ എറണാകുളത്ത് ഇതിന്റെ ഒരു പരീക്ഷണവും വി ഡി സതീശൻ നടത്തി. യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എ ഗ്രൂപ്പ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷനെ മാറ്റാനായിരുന്നു വി ഡി സതീശന്റെ ശ്രമം. എന്നാൽ സതീശന്റെ ഈ നീക്കം പൊളിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് വഴിയായിരുന്നു ഡൊമിനിക് പ്രസന്റേഷനെ മാറ്റാനുള്ള സതീശന്റെ ചരടുവലികൾ. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനെ പരാജയപ്പെടുത്താൻ ഡൊമിനിക് പ്രസന്റേഷൻ ശ്രമിച്ചതെന്ന ആരോപണം മുത്തലിബ് ഉന്നയിക്കുകയും കെ പി സി സി നേതൃത്വത്തിന് വിഷയത്തിൽ പരാതി നൽകുകയും ചെയ്തത്. ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ ഇനി ജില്ലയിൽ യു ഡി എഫ് യോഗം ചേരില്ലെന്നും അബ്ദുൾ മുത്തലിബ് പരസ്യപ്രഖ്യാപനവും നടത്തി. മുത്തലിബ് എ ഗ്രൂപ്പ് നേതാവായിരുന്നെങ്കിലും കെ പി സി സി സെക്രട്ടറി ആയതോടെ ഇപ്പോൾ മുത്തലിബിന്റെ അടുപ്പം വി ഡി സതീശനോടാണ്. അതുകൊണ്ട് തന്നെ ഡൊമിനിക് പ്രസന്റേഷനെതിരായ മുത്തലിബിന്റെ നീക്കം സതീശന് വേണ്ടിയാണെന്നും എ ഗ്രൂപ്പ് മനസ്സിലാക്കി. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ എറണാകുളം ഡി സി സി അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തിരുന്നു. തന്റെ ഉറ്റ അനുയായിയായ മുഹമ്മദ് ഷിയാസിനെയാണ് സതീശൻ ഡി സി സി അധ്യക്ഷനാക്കിയത്. ഡി സി സി അധ്യക്ഷ സ്ഥാനം പോലെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനവും പിടിച്ചെടുക്കാനുള്ള നീക്കമാണിതെന്നും എ ഗ്രൂപ്പിന് വ്യക്തമായി. സതീശന്റെ നീക്കത്തിന് പിന്നിലെ അപകടം എ ഗ്രൂപ്പ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ കണ്ട് ബോധിപ്പിച്ചു. ബെന്നി ബെഹനാൻ എം പിക്കും കെ ബാബു എം എൽ എക്കും ഡൊമിനിക് പ്രസന്റേഷനെ മാറ്റുന്നതിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അവരും ഡൊമിനിക് പ്രസന്റേഷനെ മാറ്റേണ്ടെന്ന നിലപാടെടുത്തു. വി ഡി സതീശന്റെ അപ്രമാദിത്വത്തിൽ അസ്വസ്ഥനായ രമേശ് ചെന്നിത്തലയും എ ഗ്രൂപ്പിന്റെ നിലപാടിനൊപ്പം നിന്നു. ഇവരെല്ലാം ചേർന്നാണ് ഡൊമിനിക് പ്രസന്റേഷനെ മാറ്റാനാകില്ലെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് ഉറപ്പിച്ചു പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒരുമിച്ചതോടെ സുധാകരനും മറ്റ് പോംവഴികളില്ലാതെയായി. ഇതോടെയാണ് ഡൊമിനിക് പ്രസന്റേഷനെ മാറ്റേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ ദിവസം ഡൊമിനിക് പ്രസന്റേഷന്റെ നേതൃത്വത്തിലായിരുന്നു യു ഡി എഫ് നേതൃയോഗം ചേർന്നത്. ഈ യോഗത്തിൽ സതീശന്റെ നോമിനിയും സതീശന് വേണ്ടി ചരടുവലിയും നടത്തിയ മുത്തലിബ് വിട്ടുനിന്നെങ്കിലും മറ്റ് കെ പി സി സി ഭാരവാഹികൾ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. തൃക്കാക്കര വിജയത്തിന്റെ ഹാങ് ഓവറിൽ നിൽക്കവെ സ്വന്തം ജില്ലയിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതിന്റെ ഞെട്ടലിലാണ് വി ഡി സതീശൻ. കെ പി സി സി പുനഃസംഘടനാ പട്ടിക ഹൈക്കമാൻഡ് തിരിച്ചയച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പട്ടിക പുതുക്കി നൽകേണ്ട സാഹചര്യം നിലനിൽക്കവെയാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചേർന്ന് എറണാകുളം യു ഡി എഫ് ചെയർമാനെ മാറ്റാനുള്ള സതീശന്റെ നീക്കത്തിന് തടയിട്ടത്. ഈ ഐക്യം കെ പി സി സി പട്ടിക തയ്യാറാക്കുമ്പോഴും ഉണ്ടായാൽ വി ഡി സതീശന് അവിടെയും തിരിച്ചടിയേൽക്കേണ്ടി വരും.